ഹലോ, നമസ്കാരം. ഐ ആം ഷഫീഖ് ഹാഷിം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ ഒരു വ്ളോഗിങ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ വ്ളോഗിങ്ങിന് വേണ്ട ടോപ്പിക്കൊന്നും പെട്ടെന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം വിചാരിച്ചു, ഒരു സിനിമ റിവ്യൂ ചെയ്യാമെന്ന്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ കുറച്ച് പഴയ സിനിമയാണ്. 1991 ഫെബ്രുവരി 1 ഇറങ്ങിയ അമരം എന്ന സിനിമയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അമരം എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ്. ഒരുപാട് പ്രേക്ഷക അഭിപ്രായം നേടിയിട്ടുള്ള സിനിമയാണ്. മമ്മൂട്ടി, മുരളി, അശോകൻ, KPSC ലളിത, സൈനുദ്ദീൻ, അങ്ങനെ പ്രഗത്ഭർ അവരുടെ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചൊരു സിനിമയാണ്. നല്ല സംവിധായകൻ, നല്ല എഴുത്തുകാരൻ, അങ്ങനെ ഒരുപാട് ലെജൻസിൻ്റെ ഒരു സിനിമ കൂടിയാണ് അമരം. ഒരു അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധം എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ ഒറ്റവാക്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിലുപരി ഒരാൾക്ക് തൻ്റെ തൊഴിലിടത്തോടുള്ള ഇഷ്ടം ഈ സിനിമയുടെ ഒരു മറ്റൊരു വിഷയമാണ്. അച്ചുവിന് കടലിനോടുള്ള ഇഷ്ടം ഈ സിനിമയിലുടനീളം ഒരു പ്രധാന വിഷയമായി വരുന്നുണ്ട്. അച്ചു സ്വാർത്ഥനാണെന്നാണ് എൻ്റെ അഭിപ്രായം. അച്ചുവിന് തൻ്റെ മകൾ മുത്തിനോടുള്ള ഇഷ്ടം കുറച്ച് സ്വാർത്ഥമാണ്. മുത്തിനെ ഡോക്ടറാക്കണം, അതിലാണ് അച്ചുവിൻ്റെ എല്ലാ ഇഷ്ടവും ഉള്ളത്. മകളുടെ സൗഹൃദത്തിലും മകളുടെ എല്ലാ കാര്യങ്ങളിലും അച്ചു ഭയങ്കര സ്നേഹമുള്ള അച്ഛനായിട്ട് ഇടപെടുന്നുണ്ട്. മകളുടെ ബാല്യകാല സുഹൃത്തായ രാഘവനെ അച്ചു വളരെ നല്ല രീതിയിൽ അപമാനിക്കുന്നുണ്ട്. കയ്യിൽ വാച്ച് കെട്ടിയാലും സമയം നോക്കണമെങ്കിൽ ആകാശത്തേക്ക് നോക്കണമെന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ അപമാനിക്കുന്നതിൻ്റെ മാക്സിമം ആണ്. അങ്ങനൊന്നും അച്ചു ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചു ഒരു സ്വാർത്ഥനാണെന്നുള്ള പോയിന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇതൊക്കെ അച്ചു ചെയ്യുന്നത് മകളുടെ പഠിത്തത്തെ ബാധിക്കും, മകളുടെ ഭാവിയെ ബാധിക്കും എന്നുള്ളൊരു അച്ഛൻ്റെ ആശങ്ക എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷെ ഒരിത്തിരി കൂടിപ്പോയി. മകളെ ഡോക്ടറാക്കണം എന്നുള്ളതാണ് അച്ഛൻ്റെ ആഗ്രഹം. എങ്ങനെയുള്ള ഡോക്ടറാവണം എന്ന് വെച്ചാൽ വള്ളവും വണ്ടിയും ചെല്ലാത്തിടത്ത് നടന്നു ചെന്ന് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാവണം. ഇങ്ങനെ അച്ഛനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു കാര്യം ഒരുപക്ഷെ അച്ഛൻ്റെ ഭാര്യ. സിനിമയിൽ അധികം പ്രതിപാദിക്കുന്നില്ലെങ്കിലും ഒരു വർഷം നീണ്ടു നിന്നൊരു ദാമ്പത്യ ജീവിതം അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ ഭാര്യ ചികിത്സ കിട്ടാതെ മരിച്ച ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് അച്ഛന് തൻ്റെ മകളെ ഡോക്ടറാക്കി വള്ളവും വണ്ടിയും ചെല്ലാത്തിടത്ത് നടന്നു ചെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ. ആനി ഡോക്ടറെക്കാളും വലിയ ഡോക്ടർ വളർത്തി വെച്ച് നമ്മുടെ പപ്പുവിൻ്റെ ക്യാരക്ടറിനോട് പറയുന്നുണ്ടല്ലോ. തൊഴിലിനോട് ഇഷ്ടമാണ്, കടലിനോട് ഇഷ്ടമാണ്, പക്ഷെ അച്ഛന് തുറക്കാരെ അത്ര ഇഷ്ടമല്ല. തുറക്കാരിൽ ഒട്ടുമിക്ക പേരും അച്ഛുവിനോട് അസൂയയും ദേഷ്യവും ഉള്ളവരാണെന്ന് അച്ഛു വിചാരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ സത്യമുണ്ട്. പക്ഷേ അച്ഛു അവരോടൊക്കെ പൊതുവെ ഒരു പുച്ഛമായ പുച്ഛിസ്റ്റാണ്. അങ്ങനെ ഒരു സമീപനമാണ് അച്ഛു സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു പ്രശ്നമുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സാധാരണ മുക്കുവ സ്ത്രീയെ പോലെ തൻ്റെ മകളായി മാറുമോ എന്ന് അച്ഛു ഭയക്കുന്നു. അതെന്തോ വലിയ തെറ്റെന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു മനോഭാവം എന്തുകൊണ്ട് അച്ഛു സ്വീകരിച്ചു? ഡോക്ടറായില്ലെങ്കിൽ സാധാരണ മുക്കുവ സ്ത്രീ ആകും. അത് വലിയ പ്രശ്നമായിട്ട് അച്ഛു കാണുന്നുണ്ട്. അതൊക്കെ അച്ഛൻ്റെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്കായിട്ട് തന്നെ ഞാൻ കാണുന്നു. അത് മാത്രമല്ല അച്ഛൻ്റെ പ്രശ്നം, രാഘവനിലെ തൊഴിലാളിയെ ഒരിക്കലും അച്ഛു അംഗീകരിക്കുന്നില്ല. പക്ഷെ രാഘവൻ ഒരു നല്ല തൊഴിലാളി അല്ല എന്നൊന്നും പറയാനാവില്ല. കൊമ്പനെ പിടിച്ചാൽ മാത്രമേ നല്ല തൊഴിലാളി ആവുള്ളൂ എന്നൊന്നുമില്ലല്ലോ. രാഘവൻ അച്ഛനോട് പണിക്ക് പോകുന്നുണ്ട്, വള്ളപ്പണി അറിയാം. രാഘവൻ അത്യാവശ്യം അധ്വാനിക്കുന്നൊരു ചെറുപ്പക്കാരനാണ്. അച്ഛുവിനെ പോലെ തന്നെ ആ മേഖലയിൽ ശോഭിക്കാൻ സാധ്യതയുള്ളൊരു ചെറുപ്പക്കാരനും കൂടിയാണ്. പക്ഷെ രാഘവനെ അച്ഛു ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ അംഗീകരിക്കുന്നില്ല. ഒടുവിൽ പ്രണയം അതിൻ്റെ തീവ്രതയിലെത്തി അച്ഛുവിൻ്റെ പ്രിയപ്പെട്ട മകൾ മുത്തുരാഘവൻ്റെ ഓടൊപ്പം പോകുന്നു. അവിടെ വെച്ച് അച്ഛു നിരാശനാവുകയാണ് ചെയ്യുന്നത്. ഞാനാര് മരക്കാച്ചേക്കൻ, പഠിപ്പുണ്ടോ വിവരമുണ്ടോ എന്ന് രാഘവൻ തൻ്റെ അപകർഷതാബോധത്തിൽ നിന്നാവണം മുത്തിനോട് പറയുന്നത്. ഇത്തരത്തിലൊരു ഡയലോഗ് വളരെ ഒരു നെഗറ്റീവ് മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. ഈ മത്സ്യത്തൊഴിലാളി ചെറുപ്പക്കാർക്ക് പഠിപ്പില്ല, വിവരമില്ല എന്നൊരു പൊതുബോധത്തെ ന്യായീകരിക്കുന്ന വിധത്തിലുള്ളൊരു ഡയലോഗായിപ്പോയി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ആ വിഭാഗത്തിൽ നിന്ന് ഒരുപാട് പേർ നല്ല വിദ്യാഭ്യാസം നേടുകയും കർമ്മമണ്ഡലങ്ങളിൽ ശോഭിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടേയിരിക്കുന്നു.
പിന്നെ ഈ അമരം സിനിമയിൽ ഉപയോഗിച്ച ഭാഷ അത് റിയാലിറ്റിയുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു ഭാഷയാണ്. ഇത്തരത്തിലൊരു ഭാഷ കേരളത്തിലെ ഏതെങ്കിലും തീരങ്ങളിൽ, ആ ഭാഷാ ശൈലിയാണ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കഥ എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഘവൻ കൊമ്പനെ പിടിക്കണമെന്ന കോൺഫ്ലിക്റ്റിലേക്ക് അച്ചു എത്തിക്കുന്നു. കൊമ്പനെ പിടിച്ചാലേ നല്ല മത്സ്യത്തൊഴിലാളിയാവും, നല്ല പണിക്കാരനാവൂ എന്ന് അച്ചു വിശ്വസിക്കുന്നുണ്ടാവണം. അതുകൊണ്ടാണ് അച്ചു അങ്ങനെ ചോദിക്കുന്നത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള രാഘവൻ അത് വല്ലാണ്ട് ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മണ്ടനായ രാഘവൻ ഒറ്റയ്ക്ക് കടലിൽ കൊമ്പനെ പിടിക്കാൻ പോകുന്നത്. രാഘവൻ മണ്ടനാന്ന് പറയാൻ കാരണം കൊമ്പനെ പിടിക്കാൻ ഒറ്റയ്ക്ക് പോയത് കൊണ്ട് തന്നെ രാഘവൻ മണ്ടനാണ്. അതും ഫസ്റ്റ് ടൈമേ. കടലിൽ വെച്ച് ഇവർ തമ്മിൽ ഏറ്റവും വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്നു. രാഘവന്റെ കുടം താഴെ പോകുന്നു, കൊമ്പൻ രാഘവനെയും കൊണ്ട് പോകുന്നു. പക്ഷെ അച്ചു തിരിച്ചു വന്ന് പിള്ളേച്ചനോട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അച്ചുവിൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയിട്ട് നമുക്ക് ആ ഭാഗങ്ങളെ കാണാം. എൻ്റെ മുത്തു പട്ടിണി കിടക്കത്തില്ല എന്നുള്ള ഇതിൽ തൻ്റെ സ്വാർത്ഥതയൊക്കെ അച്ചു മാറ്റിവെക്കുന്നുണ്ട്. അച്ചു സത്യത്തെ ഉൾക്കൊണ്ടു. ഡോക്ടർ ആവാൻ കഴിയുന്നില്ലെങ്കിലും, ഡോക്ടർ ആകുന്നില്ലെങ്കിലും എൻ്റെ മുത്തിനി ഒരു നല്ല അരയൻ്റെ കൂടെ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു സന്തോഷം അച്ചു പങ്കുവെക്കുന്നുണ്ട്. അച്ചുവിൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് നമ്മളവിടെ നോക്കാം. പിന്നീട് സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. രാഘവൻ തിരിച്ചു വരുന്നില്ല. ഒരു അരയനെ മറ്റുള്ള തുറയിലെ അരയന്മാർ സംശയിക്കുന്ന സ്റ്റേജിൽ രാഘവനിലെ സ്വത്വബോധം വല്ലാണ്ട് അപമാനിതനാകുന്നുണ്ട്. ഒരരയൻ അത് ചെയ്യുവാടാ കൊച്ചുരാമ എന്ന് രാഘവൻ ചോദിക്കുന്നു. വീണ്ടും കാറ്റും മഴയും ഒക്കെയുള്ള ആ രാത്രിയിൽ രാഘവനെ തേടി അച്ചു പോകുന്നു. രാഘവനെ തോളിലേറ്റി അച്ചു തിരിച്ചു കൊണ്ടുവരുന്നു. ഇതിനുശേഷം രാഘവന് ബോധം വീണ് രാഘവൻ അച്ചുവിനോടുള്ള ദേഷ്യം മാറുവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അച്ചു അവിടെ ഒന്നും നിൽക്കുന്നില്ല. രാഘവന് മുത്തുമായിട്ടുള്ള സന്തോഷപൂർണമായ ജീവിതം കാണാനൊന്നും അച്ചു തയ്യാറാകാതെ വീണ്ടും കടലിലേക്ക് പോവുകയാണോ, അതോ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ അച്ചു കടലിലേക്ക് പോവുകയാണോ എന്നും നമുക്കറിയത്തില്ല. അതൊന്നും സംവിധായകൻ പറയാതെ പറഞ്ഞു പോകുന്ന ടോപ്പിക്കുകളാണ്. ഏതായാലും ആ സന്ധ്യാനേരം കണ്ട, വിളിക്കണ കണ്ട എന്നും പറഞ്ഞ് അച്ചു കടലിലേക്ക് പോകുന്നു. ഏതായാലും ഈ സിനിമ ഒരു ഗംഭീര സിനിമയാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ, അത് ഗംഭീര സിനിമ തന്നെയാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഞാനിനി മമ്മൂട്ടിയെ അപമാനിച്ചു എന്നു പറഞ്ഞിട്ട് എന്നെ പൊങ്കാലയിടാനൊന്നും വരരുത്. മമ്മൂട്ടിയെ ഞാൻ അപമാനിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. ബൈ.